സൈറ്റ് അടിക്കാന്ന് പറഞ്ഞാൽ എന്താ? പറ ഈ സൈറ്റ് അടിക്കുന്ന പറഞ്ഞാൽ എന്താ? ആരാടി നിന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? എല്ലാരും പറഞ്ഞതാ. ഈ രാമു അല്ലേ രാമു, മേരി ആന്റി സൈറ്റ് അടിച്ചെന്ന്. അങ്ങനെ പറഞ്ഞവര് ചോദിക്കണല്ലോ, രാമു എവിടെയടി? കർത്താവേ, എളിയവരും ബലഹീനരുമായ ദാസരും സ്വർഗീയ വനങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ, ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമ്മതിക്കുകയും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ പുറത്ത് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ദുർബലരായ ഞങ്ങളെ അങ്ങയുടെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റു നടന്നാലേ നാട്ടുകാർ നിന്റെ കയ്യും കാര്യം തെല്ലടിക്കും. ഞാനങ്ങനെ ചുറ്റിയൊന്നുമില്ല. പിന്നെ എന്തിനാണ് നീ പള്ളി വന്നത്? നേര് പറയടാ. നേരിയെ കാണാൻ അധിക പ്രസംഗി. ഒരു പാവമല്ലെന്ന് കരുതി നിന്നിവിടെ താമസിപ്പിച്ച എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് ധൈര്യം വന്നല്ലോടാ. നീ ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ച എനിക്കല്ലേ ചീത്ത പേര്? മമ്മയ്ക്കൊരു ചീത്ത പേരുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. മമ്മയെ കണ്ടത് മുതൽ എനിക്കാരും ഇല്ലെന്ന് തോന്നൽ ഞാൻ മറന്നുപോയി. ഇതുവരെ എന്നെ ഒരു അന്യനായിട്ടല്ലോ മമ്മ കരുതിയത്. എനിക്ക് മേരി ഇഷ്ടമാണ്. അത് തെറ്റാണോ? അവളൊരു ക്രിസ്ത്യാനിയല്ലേ, നീയൊരു ഹിന്ദുവും. അതെനിക്കറിയാം. എന്നാലും മേരി എനിക്കിഷ്ട. അത് കാരണം മമ്മയ്ക്കൊരു ചീത്ത പേരുണ്ടാകണമെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ പോയേക്കാം. രാമു, അവൾക്ക് നിന്നിഷ്ടമാണോടെ? മേരിക്കോ? ആ, അതെനിക്കറിയില്ല. ഓ, മണ്ടം ചെറുക്കൻ, നിനക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട്? നിന്റെ ഒരു പ്രേമവും മണ്ണാങ്ങട്ടെ. വാ, വന്നു വല്ലതും കഴിക്കും. എനിക്ക് വേണ്ട. വാടമോനെ, വന്നു വല്ലതും കഴിക്ക്. വാ. രണ്ട് കട്ട്ലേറ്റ് ആണ് അച്ചോ. എടി, പോർക്കില്ലേ? ഇത് പന്നിയല്ല, മാടാ. അതല്ലേ ഈ കുത്തുന്നത്? പോർക്കൊന്നും വേണ്ട, സ്പൂൺ മതി. എങ്ങനെയുണ്ട് സേവിയറെ, ജോലിയൊക്കെ? കൊള്ളാം അച്ചോ. ലോഡിംഗ് കൂടുതലുള്ളപ്പോ ചിലപ്പോ ആഴ്ചയിൽ 1600 രൂപ കിട്ടും. കപ്പൽ കുറഞ്ഞാൽ ഞങ്ങൾക്ക് പണി കാണത്തില്ല, എന്നാലും ശമ്പളം കിട്ടും. പണിയില്ലെങ്കിലും ശമ്പളം കിട്ടുമോ? 25 രൂപ 75 പൈസ ഒരു ദിവസം കിട്ടും. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സേവിയറിന്റെ വീട്ടിൽ ഇന്ന് കട്ട്ലേറ്റ് ആണ്. ഞാൻ കഴിച്ചു, നന്നായിരിക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച ദിവസം കഞ്ഞി പോലും വെക്കാത്ത വീടുകൾ ഈ കരയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരും അന്നുണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയത്? അപ്പോ അവരുടെ കാര്യം നോക്കാൻ നമുക്കൊരു കടമയില്ലേ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? 10 തറ വെച്ച് കയറ്റുമായും ചവിട്ടിയും മറ്റും നെയ്യുന്ന ഒരു കോട്ടേജ് ഇൻഡസ്ട്രി നമുക്കിവിടെ തുടങ്ങണം. അതിനുവേണ്ട ഷെഡ് പള്ളിയിൽ നിന്ന് പണിയിച്ചു തരാം. തറ വാങ്ങിക്കാൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു 5000 രൂപ തന്നാൽ ഈ കരയിലെ തൊഴിലില്ലാത്ത 19 പേർക്ക് തൊഴിലായി. അവരുടെ വീട്ടിലും അടുപ്പെരിയും. നിങ്ങൾ ആലോചിച്ചു പറഞ്ഞാ മതി. ഇതിനായിരുന്നോടാ പീറ്റർ ഈ ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചു. ആന്റോ, അച്ഛന് പെണ്ണും പിടക്കോഴിയൊന്നുമില്ല, കുടുംബം പോറ്റാനുള്ള പ്രാരാബ്ദം. അങ്ങനെക്കറിയില്ല, കിട്ടുന്ന കാശ് നാട്ടുകാർക്ക് വീതിച്ച് കൊടുക്കാൻ എന്നെ കിട്ടില്ല. സേവിയർ അച്ഛനത്ത് പറയുന്നു. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. മാഡം, ആ
നിങ്ങൾ മാറിയുന്നു, അവർ വരുന്നുണ്ട്. ക്രെയിൻ ഓപ്പറേറ്റർ റെഡി, ഉടനെ ചരക്ക് കയറ്റണം. നിങ്ങളുടെ ഗ്യാങ്ങിലെ മറ്റുള്ളവരൊക്കെ എവിടെ? ആ അവരവിടെ എങ്ങനെയും കാണും. എന്നാ പണിയായത്? കപ്പൽ 6 മണിക്ക് പോവും. കപ്പൽ പോകുന്ന വെച്ച് മനുഷ്യർക്ക് വെളിക്കിറങ്ങാൻ മുട്ടിയാ കക്കൂസി പോകണ്ടേ? അവരിപ്പോ വരുമായിരിക്കും. ഇനി താമസിച്ച ആകെ കുഴപ്പമാവും. ചരക്ക് ഇവിടെ കിടക്കത്തേ ഉള്ളു, അതിന്റെ നഷ്ടം അറിയാമല്ലോ. ഒന്ന് അവരെ വിളിച്ചേ. വിളിക്കാം. കാണേണ്ട പോലെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ? ആ അതുപോരാ, 10 പേർക്ക് വീതിക്കേണ്ടതല്ലേ? 1000 രൂപ തികച്ചു തരണം. 1000 രൂപ? ആ സാറ് പോ, 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറ്റി തരാം. എല്ലാരും വരീൻ, കപ്പൽ 6 മണിക്ക് പോകും. ചരക്കുടന്ന് കേട്ടണ്ടേ? ആ അന്ന് താൻ എന്നോട് ചോദിച്ചില്ലേ പോസ്റ്റ് മണി എന്താണെന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, അവര് സന്തോഷമായിട്ട് തരുമ്പോ വേണ്ടാത് പറയാൻ ഒക്കു. താഴെ ആ പോസ്റ്റ് പെട്ടതല്ലേ, പോയി വിഹിതം വാങ്ങിച്ചോ. അത്തരം കാശ് എനിക്ക് വേണ്ട. അരിക്കോയുടെ വീട് ആലപ്പുഴയാണല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, മറ്റൊന്നും തോന്നരുത്. അരിക്കോയെ എപ്പോഴും ഒരുമാതിരി ഒറ്റപ്പെട്ടു മാറി നിൽക്കുന്നത്. നീ ചായ കുടിക്കും. അയ്യോ, ഞാൻ കൊടുത്തേക്കാമായിരുന്നു. ഹായ് മോളെ, കണ്ടോടി എന്റെ മോള് രാജകുമാരിയെ പോലെ പൗഡർ ഒക്കെ ഇട്ട്. മോളെ വാ, ഇങ്ങ് വാ, വാ. ഇതെന്തിനാ വാങ്ങിച്ചത്? ഇതിനൊക്കെ വലിയ വിലയല്ലേ? ചാരായം കുടിച്ച് മടുത്തടി, ഇവന്റെ ലഹരി ഒന്ന് വേറെയാ. അമ്മച്ചി, സാര ചേച്ചി, ചേട്ടത്തി, ഇന്ന് ശനിയാഴ്ചയല്ലേ, റേഷൻ വാങ്ങണം. 10 രൂപ കയ്യിലുള്ളൂ, 15 രൂപ വേണം. ഇപ്പോഴെല്ലാവരും ചോദിക്കുന്ന ഇതാ രൂപ. കടമായിട്ടാ, അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കാം. സാറ പറഞ്ഞാ വിശ്വസിക്കില്ല. പോർട്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കിട്ടുന്നതിൽ ഇരട്ടിയാ ചെലവ്. ഇതകണ്ടോ, ₹100 ചില്ലാനാണ് ഈ സാധനങ്ങൾ. അത് നേരെ, ഇപ്പോഴത്തെ സാധനങ്ങളുടെ ഒരു വിലയെ. നാളെ ഞായറാഴ്ചയല്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ട് 2 കോഴിയെ വാങ്ങിച്ചതാ കൊല്ല. ₹38 കൊടുത്തത്. ഇനി വായ്പ കൊടുക്കാൻ എവിടുന്ന? എനിക്കൊന്ന് കുളിക്കണം. സാറ ഒന്നും വിചാരിക്കരുത്, അങ്ങയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട. എത്ര തവണ ആ സാറാ ചേച്ചിയോട് വായ്പ വാങ്ങിച്ചിട്ടുണ്ട്? പതുക്കെ പറയടാ, നിന്റെ അപ്പം കേൾക്കണ്ട. കേൾക്കട്ടെ. എങ്ങനെയുണ്ട് ഫുഡ് കോർപ്പറേഷനിലെ ജോലി? കൊള്ളാവോ? ആ കൊള്ളാം. തീർന്നേ, നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ബാക്കി 5 പേര് വേറെ ആരൊക്കെയാണ്? 7 പേര് ജോലിക്ക് എടുത്തുന്നു. നമ്മുടെ 2 പേരെന്നാണല്ലോ പറഞ്ഞത്. പ്രസിഡന്റ് നേരിട്ട് എടുത്തതാണെന്നാ പറഞ്ഞത്. അവന്നെ 4 വർഷമായി സാർ ഞങ്ങൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാം. സാറേ, ഫുഡ് കോർപ്പറേഷൻ നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് ജോലി കൊടുത്തെന്നാണല്ലോ ഇവര് പറയുന്നത്. എന്നിട്ട് 2 ജോലിയല്ലേ ഞങ്ങൾക്ക് തന്നുള്ളു. പീറ്റർ ഇരുന്നേ, പറയട്ടെ. അതെ, നമ്മൾ SSTU ആരംഭിച്ചപ്പോ നമുക്കുണ്ടായിരുന്ന 7 പേരുള്ള ഒരു യൂണിയൻ മാത്രമാണ്. പിന്നെ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഉണ്ടായി, ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ആരംഭിച്ചു കഴിഞ്ഞു.
അങ്ങനെ നമ്മൾ ശക്തിപ്പെട്ടു വരികയാണ്. ഈ നാടൊട്ടക്കും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയായി നമുക്ക് വളരണ്ടേ? എന്നാലും നമ്മുടെ യൂണിയനിൽ ജോലി ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് ജോലി കൊടുക്കാതെ കിട്ടിയ ജോലി പുല്ലാനത്തുകാർക്ക് മാത്രം കൊടുത്താൽ മറ്റുള്ളവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തൽക്കാലം രണ്ടുപേരെ എടുത്തല്ലോ. ഇനിയും അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരുകയല്ലേ. ഈ ദാമോദരനും കുട്ടപ്പനും നമ്മുടെ ഹോട്ടൽ തൊഴിലാളി യൂണിയനിൽ ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. പീറ്ററിക്ക് ഞാൻ ഇവരുടെ കാര്യം നോക്കിയിട്ട് പോരാം. സാറാ കാര്യം മാത്രം എന്നോട് പറയണ്ട. എന്ത് വന്നാലും ശരി, ഇവമാരെ ഞാൻ തിരിച്ചെടുക്കില്ല. സാറിനറിയാമോ, ഉച്ചയ്ക്കും വൈകിട്ടും നല്ല തിരക്കാണ് ഇവിടെ. 8-ഉം 10-ഉം രൂപയ്ക്ക് തിന്നേച്ച് പോകുന്നവന്മാർക്ക് 1.5 രൂപയുടെ ബില്ലവന്മാർ എഴുതി കൊടുക്കും. എന്നിട്ട് ഇവർ പുറത്തുപോയി അവരോട് കാശ് മേടിക്കും. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം കണ്ടുപിടിച്ചു. തെളിവ് സഹിത ഇവരുടെ യൂണിയൻകാരെയും ബോധ്യപ്പെടുത്തി. അവരുടെ സമ്മതത്തോടെയാണ് രണ്ടിനെയും പിരിച്ചുവിട്ടത്. ദാമോദരനും കുട്ടപ്പനും ഇപ്പൊ എന്റെ യൂണിയനിലെ അംഗങ്ങളാണ്. അവര് ബുദ്ധിമോശം കൊണ്ട് എന്തോ തെറ്റ് ചെയ്തു. അതെ, ക്ഷമിച്ചേരെ. എന്റെ കാശ് കട്ടുമുടിച്ചത് പോട്ടെ. ആ വിവരം ഞാനൊന്ന് വിളിച്ച് ചോദിച്ചതിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരെന്നെ വിളിച്ച തെറി. എനിക്കും കുറച്ചൊക്കെ അഭിമാനമുണ്ട് സാറേ. ഇനി ആര് പറഞ്ഞാലും ശരി, ഈ രണ്ട് നാറികളെയും ഈ ഹോട്ടലിനകത്ത് ഞാൻ കേട്ടില്ല. നിങ്ങളിങ്ങനെ ദുർവാശി പിടിച്ചാലോ? അവര് ഞങ്ങളുടെ യൂണിയനിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് എന്നാ യൂണിയനാ ഇത്? കള്ളന്മാരുടെ യൂണിയനോ? അപ്പോഴേ ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. കുട്ടപ്പനെയും ദാമോദരനെയും തിരിച്ചെടുത്തില്ലെങ്കിൽ നാളെ മുതൽ ഹോട്ടൽ നടത്താൻ സമ്മതിക്കില്ല. താൻ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുക. ഇറങ്ങി പോണോ? അവിടെ പിടിച്ചുവിട്ട തൊഴിലാളികളെ തൊഴിലാളിയേക്കും തൊഴിലാളിയേക്കും.